എല്ലാവരും ഒരു ഹായ് പോ, ഈ കാണാൻ പോകുന്നത് സോളാർ ടു എന്നാണ് ഇവിടെ എപ്പിസോഡ് 52 ആണ്. ഓക്കെ, പോ എപ്പിസോഡിലെ ആദ്യനെ ടൈൻ ഹ്യൂമൻ പേറി അതിലെ ഒരു പ്ലേസ് എക്സ്ചേഞ്ച് സ്റ്റുഡൻസിനെ തിരിച്ച് അവരുടെ സ്ഥലത്ത് കൊണ്ടുപോകാനായിട്ടുള്ള ആ മീറ്റിംഗ്. ഡീനായ ഷാവോസി റിയോ എംപയർ സ്റ്റുഡൻസ് നല്ലവിടെ ഹാർഡ് വർക്ക് ചെയ്തു എന്ന് പറയുമ്പോൾ ജിങ്ങ നിങ്ങളുടെ സ്റ്റുഡൻസ് നല്ല സ്കില്ല് ടാലൻറ്റ് ഉള്ളവരാണ് ഇതൊക്കെ പറഞ്ഞിട്ട് കുറച്ചുകൂടി ദിവസം നിൽക്കണമെന്നുണ്ടായിരുന്നു. എന്നെ ആഗ്രഹിച്ചു അതിനെന്താ അടുത്ത ടൂർണമെന്റ് കഴിയുമ്പോൾ സെറ്റാക്കാം. അവർ പോകുമ്പോൾ ഹോങ് ചാൻ പറയുന്നുണ്ട് യുഹോവനോട് അടുത്ത മിണ്ടികളിൽ വെച്ചാണ് നടക്കുന്നത്, അപ്പോൾ കാണാം യുഹാവതിന് നീ ഫൈനലിൽ കയറാൻ നോക്ക എന്ന് ഊക്കിട്ട് വന്നപ്പോഴും പോകുമ്പോഴും ഒരു ഊക്കല് അത് നിർബന്ധ. യുഹാവോനെ ജിങ് വിളിച്ചിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്, അതുപോലെ അവന്റെ കയ്യിൽ റിങ്ങും എടുത്തു കൊടുക്കുന്നുണ്ട്. എന്താണ് പറഞ്ഞെന്ന് കാണിച്ചില്ല, അത് കേട്ട് അവൻ എന്തോ വിചാരിക്കുന്നുണ്ട്. ഫാനുവിനോട് സ്റ്റുഡൻസിനെ കൊണ്ടുപോകാനായിട്ട് അവർ പറഞ്ഞു വിട്ട്. അങ്ങനെ രണ്ടു കൂട്ടരും അവിടെ നിന്ന് പോവാണ്. യുഹാവോ അവരോട് വന്നിട്ട് ജിങ് പറഞ്ഞത് പറയാണ് ക്രൗൺ പ്രിൻസ് അവർക്ക് ശ്രക്കിലേക്ക് വരാൻ പറ്റാത്ത അവസ്ഥയാണ് ഫിസിക്കൽ കണ്ടീഷൻ, അതിന് സോറി എന്ന രീതിയിലാണ് ഇറങ്ങു വന്നത്. അതിനുള്ളിൽ വളരെ റയർ ആയിട്ടുള്ള സാധനങ്ങളുണ്ട്. ജിങ് ക്രൗൺ പ്രിൻസിന് വേണ്ടി ഇത്രയും ചെയ്യുമെന്ന് തോന്നില്ല, ഇതെന്തോ ഒരു ട്രാപ്പാണ് എന്ന് പറയണം. അതുകൊണ്ട് തന്നെ ഫാനുവിന്റെ കയ്യിൽ സ്റ്റുഡൻസിനെ വിട്ടത് ഇതറിയാവുന്നത് കൊണ്ട് തന്നെയാണ്. അവനോട് സേഫ് ആയിട്ട് പോകാൻ ഇത് നമ്മൾ നോക്കാന്ന് പറയുമ്പോൾ ഇല്ല, കാരണം ഇറങ്ങ് എനിക്ക് തന്നെങ്കിൽ ടാർഗറ്റ് ഞാനാകും, എന്നെ കിട്ടിയില്ലെങ്കിൽ മറ്റ് സ്റ്റുഡൻസിനെ അവർ ടാർഗറ്റ് ചെയ്യും. ഷാവോസിൻ നീ പറഞ്ഞ ശരിയാണ്, അതുകൊണ്ട് തന്നെ അവർ മൂന്നിര പോയാണ്. അങ്ങനെ പോകുമ്പോഴാണ് എന്തൊരു പണി വരുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. അവന്റെ റിങ്ങിലുള്ള സിൽവർ ഡ്രാഗൺ സ്കാർലറ്റ് അതിൽ നിന്ന് സ്കോർപ്പിയോ വേനത്തിന് അതിന്റെ സെന്റ് പുറത്ത് വരുന്നുണ്ട്, അട്രാക്റ്റിന് പോലെ എന്ന പോലെ അവർക്ക് തോന്നി. അങ്ങനെ എവിടെ എത്തുമ്പോ അവനെത്തി എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നു. അപ്പോഴുണ്ട് ആകാശം മാറാനായിട്ട് തുടങ്ങി ഒരു ഭയാനകമായ ഒരു കടുവ അതിന്റെ ഉള്ളിൽ ഒരാളായിട്ട് നിൽക്കുന്നു. എന്നെ ഓർമ്മയുണ്ടോ, അത് കണ്ടിട്ട് നീയോ, ഇതാരാണെന്ന സ്കോർപ്പിയൻ ഡയറ്റ് ടൈഗർ ഡോളോ എന്നിവരുള്ള ഷാങ് പെങ് ആണ്. ഇയാളൊരു ഈവിൾ സോൾ മാസ്റ്റർ ആണ്. അന്ന് മൂയന്റെ കൈൻഡ്നെസ് കാണിച്ചു, എന്നെ വെറുതെ വിട്ട് കൊല്ലാൻ പറഞ്ഞിട്ടും ചെയ്തില്ല, ഇനി അത് നടക്കാനും പോകുന്നില്ല. അത് കേട്ട് അവർക്കും ദേഷ്യം വന്ന്. ഇവർക്ക് നല്ല രീതിയിൽ ഷാങ് പെങ് പെങ്ങെന്ന് പറയാം അവനറിയാമെന്ന് തോന്നുന്നു. ലിംഗറെ പറ്റി അവരുമായിട്ട് അറ്റാക്ക് ചെയ്തായിട്ട് പോകുന്നു. ലിംഗറിനെ അറിയപ്പെടുന്നത് മാർഷൽ ഗോഡ് ഡോളോ എന്നാണ്. പെങ് ചങ്ങനെ പോലുള്ള തച്ചൊക്കെ വിടുന്നുണ്ട്. അവരുടെ അറ്റാക്ക് അത് തുടങ്ങി. ഷാവോസിയപ്പോ യുഹ അവരോട് നീ ശ്രദ്ധിച്ചു നോക്കി, ലിംഗറിനെ അറിയപ്പെടുന്നത് ഫ്ലൈയിങ് വാൽക്രൈം എന്നാണ്. അത് മ്യൂട്ടേറ്റഡ് ആയ ഗ്രീൻ ഫ്ലൈം ഡ്രാഗൺ ആണ്. കാണുമ്പോൾ ഫയർ ആയിട്ട് തോന്നുമെങ്കിലും അത് വിൻഡ് കൂടിയാണ്, എല്ലാത്തിനെയും ഡിസ്ട്രോയ് ചെയ്യാൻ കഴിയുന്ന അത്ര പവർ ഉണ്ട്. അവളുടെ ക്ലോസ് ആയിട്ട് പോവുകയാണെങ്കിൽ അതിന്റെ മാക്സ് എഫക്റ്റ് കിട്ടും. പെങ്ങൊരു സ്കില്ല് എൻഡ് ഓഫ് ദി നൈറ്റ് എന്നത് ഉപയോഗിക്കുന്ന ലിംഗർ 8-ാമത്തെ സോൾ സ്കില്ല്. ഞാൻ അത് കഴിഞ്ഞ് സീരീസിലെ 1-ാമത്തെ സോൾ റിങ് 2-ാമത്തെ സോൾ റിങ് അതിലെ സ്കില്ലുകൾ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, കാരണം പേരുകളൊന്നും അവർ പറയുന്നുമില്ല, ഓർമ്മയിൽ കിട്ടുന്നുമില്ല. സോൾലാൻഡിലായതൊക്കെ ആ ടീസിന്റെ മുഴുവൻ പേരുടെയും ആ സോൾ സ്കില്ലൊക്കെ അറിയരുത്, ഇപ്പൊ മറന്നുപോയി എങ്കിലും. എന്തായാലും ഗ്രീൻ ഫ്ലെയിം ഇൻവിസിബിലിറ്റി എന്നത് ഉപയോഗിച്ച് അത് തടഞ്ഞു. അങ്ങനെ ആ പെങ്ങിന്റെ മാർഷൽ സോൾ ഫോം അത് ബ്രേക്കായി. അവന് നല്ല പരിക്കേറ്റെങ്കിലും പിന്നെ ഒരു സ്കില് യൂസ് ചെയ്യണം, അത് നോർമൽ സ്കില് പോലെ അല്ല, ഡോൾ സ്പിരിറ്റ് ഗാർഡിയൻ സോൾ എന്ന ഒരു സ്കില്ലാണ്. 12 എണ്ണം അത് അബ്സോർബ് ചെയ്യാനും കളയാനും പറ്റുന്ന ഈവൻ ഡെത്ത് വരെ ചെയ്യാൻ പറ്റുന്ന സോൾസ് ആണ്, വേസ്റ്റ് സോൾ. അത് ലിംഗറിനെ അറ്റാക്ക് ചെയ്യുന്നു, ഇത് സോൾ സ്കില്ല് ഫ്യൂസ് ചെയ്യിപ്പിക്കും. അത് ഉപയോഗിക്കാൻ കഴിയില്ല, അതുപോലെ അറ്റാക്ക് ചെയ്തു ഇല്ലാതാക്കാൻ നോക്കിയാലും പിന്നെ വന്നുകൊണ്ടിരിക്കും. അതവിടെ നടക്കുമ്പോൾ മറ്റാരുടെ ഒരു പ്രസൻസ് അത് ശാവശ്യം മനസ്സിലായിട്ട് വരാനായിട്ട് പറയുന്നു. അപ്പോണ്ട് ആകാശത്ത് നിന്ന് ഒരു പവർഫുൾ ആയ ഔറ അത് വരുത്തു, അങ്ങോട്ട് ഒരാളും വരുന്നുണ്ട്. ഷവിയാവു എന്നാണ് ആളുടെ പേര്. മോയൻ അവർക്കാണ്, അവർക്ക് രണ്ടുപേർക്കാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റുകൾ ഹോളി ഡ്രാഗൺ ഉണ്ടായിരുന്നത് എന്നൊരു വോയിസ്, അവിടെ വന്ന പവർ അതുകൊണ്ട് ഇത് നോർമൽ ഗ്രാൻഡ് സോളാൻഡ് മാസ്റ്ററിന്റെ അല്ല എന്നത് മനസ്സിലായി. ഞാൻ ഒട്ടും വിചാരിച്ചില്ല ഇങ്ങനെ ആകുമെന്ന്. മോയൻ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല, അപ്പോഴാണ് മനസ്സിലായത് ഈ വന്നു നൽകുന്നത് മോയന്റെ ഡുവൽ ഹോളി ഡ്രാഗനായ ഹോളി ഡ്രാഗൺ അല്ല ഡാർക്ക് ഹോളി ഡ്രാഗൺ എന്ന പേരുള്ള ലോങ് ഷാവോ യാവോ ദ ഡ്രാഗൺ എംപറർ ടുളുവോ എന്ന ഒരാളാണ്. അതുപോലെ ഷാവോസിയുടെ ഗ്രാൻഡ് ഫാദർ കൂടിയാണ് എന്നതാണ് മറ്റൊരു കാര്യം. നോബല്ലി എന്ന ഇതിൽ അവരെ പറയുന്നില്ല. മോയനെ പോലെ ഷവയോനും 99 ലെവലുണ്ട്. എന്റെ ടീച്ചർ നിങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിച്ചില്ല, നിങ്ങളൊരു ഈവിൾ സോൾ മാസ്റ്റർ ആണെന്നും, ഞാൻ എനിക്ക് കിട്ടിയ ടാസ്ക് അത് ചെയ്യാനാണ് വന്നത് എന്ന് പറഞ്ഞൊരു പവർ ഉപയോഗിക്കുന്നു. അത് തടയ ഷാവോസി ഫോണിക്സിന്റെ ആ പവർ ഉപയോഗിക്കുകയാണ്. എന്ന 99 ലെവലുള്ള സെമി ഗോഡിന്റെ മുൻപിൽ ഷാവോസി കഷ്ടപ്പെട്ടു. ലൈറ്റ് ഫോണിക്സോ എന്ന് പറഞ്ഞ അത് ബ്രേക്കാക്കി. അത് ചെറിയ രീതിയിൽ ഷോക്കായി. യുഹാവ് പോലെ ഷാവോസിക്ക് 95 ലെവലുണ്ട്, എന്നിട്ട് പോലും പിടിച്ചെടുക്കാൻ കഴിഞ്ഞില്ല ഒരു ഒറ്റ അറ്റാക്കില്. ഷവയോ ഷാവോസിയോട് നിനക്ക് എങ്ങനെ മാർഷൽ സോൾ ആയിട്ട് ഫോണിക്സ് അത് കിട്ടിയത് ചോദിക്കുന്നു. ഷാവോസിന് അത് അവരുടെ നാച്ചുറലായിട്ട് അവരുടെ ഫാദറിൽ നിന്ന് കിട്ടിയതാണ്. ഫാദറോ ഒരു വീടായിട്ട് തോന്നി, അതിന് കാരണം ഉണ്ട്. ഞാൻ മുൻപ് പറഞ്ഞത് തന്നെ ഷവയോവിന്റെ വൈഫിന്റെ മകനാണ് ഷാവോസിയുടെ ഫാദർ, മകൻ അത് പറഞ്ഞെന്തോ. യുഹാവ് എന്നാ ഇത് കണ്ടിട്ട് ജൂനിയറിനെ ഉപദ്രവിക്കുന്നത്, ഇതെന്താണ് വളരെ കപട്ടാണോ, വീക്കായവരെ പുള്ളി ചെയ്യുന്നു, എന്റെ ടീച്ചറിനെ മെൻഷൻ ചെയ്യാൻ ഒരധികാരവും ഇല്ല, അത് കിട്ടും ടീച്ചറോ. നീ അപ്പോ യുഹാവോ മോയന്റെ മോയൻ അവന്റെ ടീച്ചറാണ്, നിങ്ങൾ എന്നേക്കാൾ 200 വർഷം കൂടുതൽ ഗ്യാപ്പുണ്ട് പ്രായം. എന്റെ അത്ര ആയിരുന്നെങ്കിൽ പിടിച്ചെടുക്കില്ലായിരുന്നു, മോയൻ ഉണ്ടായിരുന്നെങ്കിൽ
ഷ്രെക്കിന് പറയില്ലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അവന്റെ മനസ്സിലെ മാക്സിമം ഡിലേ ചെയ്യാൻ ഇങ്ങനെ പറഞ്ഞ് നിർത്താനാണ് നോക്കുന്നത്. അവ ഫൈറ്റ് ചെയ്യേണ്ടി വന്നാൽ കഴിയില്ല എന്ന് അവനും അറിയാം. ഷവിയോ ശരി ഇഷ്ടപ്പെട്ടു, നീ ഇങ്ങനെയുള്ള ഫൈറ്റാണ് ചോദിക്കുന്നത്? അവനപ്പോ ഒരു ബെറ്റ് വയ്ക്കുക, ലിംഗറിന്റെ കൂടെ ആ പെങ്ങുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നു, ഒരു മിനിറ്റ് കൊണ്ട് ഞാൻ പോയി ഹെൽപ്പ് ചെയ്ത് തീർക്കാം. ബെറ്റ് ഓക്കെ പറയുന്നു. എനിക്ക് കാണുന്ന ഒരു സോൾ സ്കിൽ സോൾ കിങ് രണ്ട് സോളോന്റെ മാസ്റ്ററും തമ്മിലുമായി ഫൈറ്റ് ചെയ്താ എന്താകുമെന്ന് ശാവശ്യ ചോദിക്കുന്നുണ്ട്. നിനക്ക് കഴിയുമോ പറ്റുമെന്ന് പറഞ്ഞ് നേരെ ചെല്ലുന്നു. ഈ സമയത്ത് ലിംഗറായിട്ട് പെങ് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. മുൻപ് വരെ ലിംഗറിന്റെ അറ്റാക്ക് അവനായിരുന്നു കഷ്ടപ്പെട്ടിരുന്നത്, ഇപ്പൊ തിരിച്ച് സോൾ സ്കിൽ ഉപയോഗിക്കാൻ കഴിയാതെ അതുകൊണ്ട് തന്നെ അറ്റാക്ക് വാങ്ങുന്നുണ്ട്. യുഹാവ് അതിനുള്ളിൽ കയറി പോവാണ്. ഒരുപാട് നോക്കി പിന്നെ ഗോൾഗൈഡിങ് വെച്ച് പോയി. ഈ സമയത്ത് ലിംഗറ് ഐ സോൾ പവർ വെച്ച് ലോക്കാക്കുന്നത് പോലെ 12 ബീസ്റ്റ് കാർഡിയൽസ് അത് നേരെ വരുമ്പോൾ യുഹാവ് അപ്പോഴേക്കും കണ്ടിട്ട് സ്പിരിച്വൽ പവർ കൊടുത്ത് അങ്ങനെ വന്നത് ഇല്ലാതായി. ഇതാര് എന്ന രീതിയിൽ പെങ്ങും. യുഹാവോന് നേരെ പവറേ വിട്ടു എന്ന ലിംഗർ അത് തടുത്തു. എന്നിട്ട് യുഹാവ് ലിംഗറിന്റെ ഹെൽപ്പോടെ മുകളിലേക്ക് പോയി. എന്നിട്ട് റേഡിയൻസ് ഓഫ് പവർ എന്ന ഐ ഓഫ് ഡെസ്റ്റിനിയിലെ സ്കില്ല് ഉപയോഗിക്കുകയാണ്. അവിടെ ഒരു സ്കില്ല് വരുന്നുണ്ട് ഗ്രേ സോൾഡറും കണ്ട് മനസ്സിലാകാതെ അവരും. ആ സ്കില്ല് യൂസ് ചെയ്യുന്നതോടെ ആ 12 ബീസ്റ്റ് സോൾ ഗാർഡിയൻസ് അതിന് ടാർഗറ്റ് ചെയ്യുന്നത് പോലെ അവരുടെ ലെവല് തമ്മിലും ഗ്യാപ്പ് ഉണ്ട് എന്ന് ഈ സോൾ സ്കില്ലിനും ഡയറക്റ്റ് ഒരു സോളിൽ ടാർഗറ്റ് ചെയ്തു. ഇതോ ഇവൾ സോൾ പവർ കൂടി ആയിട്ട് പോലെ യുഹാവ തടഞ്ഞു. അതുകൊണ്ട് പെങ്ങിന് ഇത് എന്ത് സ്കില്ലാണ് എന്നത് മനസ്സിലാകാതെ ചോദിക്കുമ്പോൾ ഇതാണ് പവർ ഓഫ് ലൈറ്റ് എന്ന് പറഞ്ഞ പിന്നെയും അങ്ങനെ ആ 12 ബീസ്റ്റ് സോൾ അതിനെ ഒരേ നിരയിൽ കൊണ്ടുവന്ന് ലിംഗർ അതിനെ ഇല്ലാതാക്കി. നല്ല പരിക്ക് പെങ്ങിനും പറ്റി. അങ്ങനെ അത് അവിടെ കഴിഞ്ഞു നിൽക്കുന്നു. നീ ജയിച്ചു, പെങ്ങ് സമ്മതിക്കാതെ വരുമ്പോൾ അവന് കൊടുത്തു. എന്നിട്ട് നിങ്ങൾക്ക് പോകാം എന്ന് പറയുമ്പോൾ അത് കെട്ടി ഷോക്ക്. നീ പറഞ്ഞ ഇതിലെ സോൾ ഗൈഡിങ് ഇല്ലായിരുന്നു, അതുകൊണ്ട് തന്നെ പുതിയ ബെറ്റ്. അവർക്ക് ഷോക്ക് ഉണ്ടെങ്കിലും അവൻ ബെറ്റ് സമ്മതിച്ചു. എന്താണെന്ന് ചോദിക്കുമ്പോൾ നീ പറഞ്ഞ സെയിം ഏജ് ആയിരുന്നു എങ്കിന്ന്. എന്നാൽ അതുകൊണ്ട് തന്നെ എന്റെ സോൾ പവർ 50 ലെവലാക്കിയിട്ടേ വരാം. എന്റെ 3 അറ്റാക്ക് നീ പിടിച്ചെടുക്കണം. മാർഷൽ സോൾ ഫോഴ്സ് ആയിട്ട് പുറത്തെടുത്താൽ നീ ജയിച്ചു. അങ്ങനെ അതിനായിട്ട് ഒരു പ്ലേസ് ശവിയാവ് മനസ്സിലെ മോയൻ അവസാന സമയത്ത് നിന്നെ പോലെ എങ്ങനെ ഒരു ഡിസിപ്ലിൻ എടുത്തു എന്നത് നോട്ട് വിചാരിച്ചില്ല. എനിക്കറിയണം ഇവന് എന്തുകൊണ്ടാണ് എടുത്തതെന്ന്. അവനോട് ലിംഗർ ശാവശവും പറയുന്നുണ്ട് സോൾ പവർ 50 ലെവലാക്കിയെങ്കിലും ബോഡി അപ്പോഴും 99 ലെവലുള്ള ആളുടെ തന്നെയാകും, ഡിഫൻസ് അത്രയും സ്ട്രോങ് ആയിരിക്കും. അവനത് മനസ്സിലാക്കിയിട്ടാണ് ഫൈറ്റ് ചെയ്യാനായിട്ട് നിൽക്കുന്നത്. പെങ്ങ് ഇതിപ്പോ എന്താണ് കാണാൻ പോകുന്നത് എന്ന രീതിയിലാണ് നിൽക്കുന്നത്. അപ്പൊ അവിടെ വെച്ച് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡ് കാണാം. ഓക്കെ, ബൈ.